ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവേ. സ്നേഹമുള്ളവരെ, വളരെ മനോഹരമായൊരു വചനം, അവൻ്റെ വാക്ക് ശ്രവിക്കാനായിട്ട് പറയുകയാണ്. എന്താണ് അവൻ്റെ വാക്കുകൾ? എന്താണ് അവൻ്റെ ജീവിതം? എന്തുകൊണ്ടാണ് അവൻ പ്രിയപുത്രനായത്? ഒന്നുകൊണ്ട് മാത്രം, ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തതുകൊണ്ട്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതുകൊണ്ട്. സ്നേഹമുള്ളവരെ, ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട്, തമ്പുരാൻ്റെ വാക്കുകൾക്ക് മാത്രം പ്രത്യുത്തരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഒരു രൂപാന്തരീകരണം നടക്കുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നു പോകും. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, ഉറങ്ങുന്നു, അങ്ങനെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഒരു രൂപാന്തരീകരണം ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. അതിന് ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ.